ഹലോ, ഗുഡ് മോർണിംഗ്. പ്രീത് അഴീക്കോടാണ്. നാളെ SSLC ഫലം പുറത്തു വരാനിരിക്കുകയാണ് അല്ലേ? പലരും വളരെയധികം ആകാംക്ഷയിലും ടെൻഷനിലും ഒക്കെ ആയിരിക്കും. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഞാൻ പല കുട്ടികളോട് സംസാരിച്ചപ്പോൾ, ഏറെക്കുറെ ഇന്നത്തെ കുട്ടികൾ കുറേയൊക്കെ ടെൻഷൻ ഫ്രീ ആണ്. അവർക്ക് അത്ര വലിയ ടെൻഷൻ വേവലാതികളില്ലെങ്കിലും പാരൻസിനാണ് കൂടുതൽ ടെൻഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ പുതിയ പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് കുട്ടികൾ കുറേയൊക്കെ കാര്യങ്ങൾ നേരിടാൻ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ പാരൻസാണ് കൂടുതൽ വേവലാതിപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സാം SSLC എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇതിനപ്പുറത്തേക്ക്, ഈ എക്സാമിനപ്പുറത്ത് ഒരുപാട് അവസരങ്ങളും വിശാലമായിട്ടുള്ള ഒരു ലോകവും നിങ്ങളുടെ മുന്നിൽ തുറന്ന് കിടപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഈ ഒരു പരാജയം കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഇത്തവണ പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ശ്രമിക്കും, വീണ്ടും അത് നേടാനായിട്ട് ശ്രമിക്കും, അടുത്ത തവണ നേടും എന്നുള്ളതാണ്. വിജയം നേടുന്നത് വരെ പരാജയം സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. നമ്മൾ തോറ്റു കൊടുക്കാതിരിക്കുക. നമ്മൾ ഒരു തവണ, രണ്ട് തവണ, ഒരു നമ്മളെപ്പോഴും പറയാറുണ്ട്, വീഴുന്നത് ഒരു തെറ്റല്ല, പക്ഷെ വീണടത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ് എന്ന് പറയും. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ. അപ്പോൾ ആ ഒരു സിംപ്ലിസിറ്റിയോടുകൂടി, ആ ഒരു മെന്റാലിറ്റിയോടുകൂടി ഈ എക്സാം റിസൾട്ടിനെ കാണാൻ സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശസ്തരായിട്ടുള്ള ആളുകളും ഒരുപാട് തോൽവികളിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. ഇബ്രഹാം ലിങ്കൻ്റെ ഒക്കെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം പ്രൊഫഷണൽ ലൈഫിലും പബ്ലിക് ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ ഒരുപാട് പരാജയങ്ങൾ നേടിയതിന് ശേഷമാണ് US പതിനാറാമത്തെ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റെടുക്കുന്നത്. അതുപോലെ പല രീതിയിലും ഈ ഒരു എക്സാം, ഒരു സ്കൂൾ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയ ഒരു പ്രാധാന്യം മാത്രം കൊടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ, PT ഉഷ ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, ഇവരൊക്കെ പ്രശസ്തരായത് ഏതെങ്കിലും ഒരു എക്സാം വിജയിച്ചത് കൊണ്ടോ ഏതെങ്കിലും ഒരു SSLC എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിയത് കൊണ്ടോ ഒന്നുമല്ല, അവരവരുടെ ഫീൽഡിൽ അവർ തിളങ്ങിയത് കൊണ്ടാണ്. നമ്മുടെ മേഖല ഏതാണ്, നമ്മുടെ പാഷൻ എന്തിനോടാണ്, നമ്മുടെ കഴിവ് ഏതും ഫീൽഡിലാണെന്ന് കണ്ടെത്തുകയും ആ ഫീൽഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ മേഖലയിൽ നമ്മൾ പരമാവധി മുന്നിലെത്തുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ ചെറിയ ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ ഈ ഒരു എക്സാമിന് ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ പലരും വിചാരിക്കുന്നത് ഈ എക്സാമാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. നമ്മളോട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ അതാണ് അല്ലെ, ടീച്ചേഴ്സും പാരൻസിനും ഒക്കെ പറയും ഈ SSLC എക്സാമാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് ഈ എക്സാമിന് ശേഷം ഒരുപാട് അപ്പുറത്തേക്ക് ഒരുപാട് പോകാനുണ്ട്. സോ പിന്നെ നമ്മൾ എപ്പോഴും പണ്ട് മുതലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും വിജയിക്കാനാണ്. തോൽവി എങ്ങനെ നേരിടണം എന്നാരും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. അതും ഒരു പ്രശ്നമാണ്. നമ്മൾ വിജയത്തിനെ എത്ര എനർജിയോടുകൂടി, ഊർജത്തോടുകൂടി നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, അതേ സന്തോഷത്തോടെ, അതേ ആറ്റിറ്റ്യൂഡോടുകൂടി, അതേ ഊർജത്തോടുകൂടി നമുക്ക് പരാജയത്തെയും സ്വീകരിക്കാൻ സാധിക്കണം, അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് വിജയത്തിൽ നിന്ന് കൂടുതലൊന്നും പഠിക്കാനില്ല, പക്ഷെ പരാജയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറയും. സോ നമുക്ക് വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിജയം പരാജയം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത കാര്യങ്ങളാണ്. സോ വിജയത്തെ സ്വീകരിക്കുന്ന അതേ സന്തോഷത്തോടുകൂടിയും അതേ എനർജിയോടുകൂടും നമ്മൾ പരാജയത്തെയും അക്സെപ്റ്റ് ചെയ്യണം, അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കണം, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയാനുള്ളത്. സോ ഈ എക്സാം നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയൊരു കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് വിശാലമായ ലോകങ്ങളും ഒരുപാട് മേഖലകളും ഒരുപാട് വിജയങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ എക്സാം റിസൾട്ടിനെ ആ ഒരു രീതിയിൽ മാത്രം കാണാനും എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി ഈ റിസൾട്ടിനെ സ്വീകരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.